ഒരു സർക്കസുകാരന്റെ കഥയുണ്ട്. ഒരു ചെറിയ നൂൽപ്പാലത്തിലൂടെ അദ്ദേഹം നടക്കുകയാണ്, ഒറ്റക്ക് വടിയെല്ലാം പിടിച്ചിട്ട് ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ ആളുകളെല്ലാം കൈയടിച്ചു. അപ്പോൾ അത് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇതിലേറെ കുറച്ചുകൂടി പ്രയാസമുള്ളൊരു കാര്യം, നിങ്ങളെ വിസ്മയിപ്പിക്കുന്നൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. അതെന്താണ്? രണ്ടാളുകൾ ഒരുമിച്ച് ആ നൂൽപ്പാലത്തിലൂടെ നടക്കും. രണ്ടാളുകൾ ഒരുമിച്ച് ആ നൂൽപ്പാലത്തിലൂടെ നടക്കും. അങ്ങനെ എൻ്റെ കൂടെ നടക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. ആർക്കും ധൈര്യമില്ല. അവസാനം ഒരു ചെറിയ കുട്ടി വന്നു, അവനതിൻ്റെ കോൺസിക്വൻസസ് ഒന്നും അറിയില്ല. അതുകൊണ്ട് അവൻ തയ്യാറായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അങ്ങനെ രണ്ടുപേരും ആ നൂൽപ്പാലത്തിലൂടെ നടക്കാൻ ഒരുങ്ങുമ്പോൾ ആ കുട്ടിയോട് ആ സർക്കസുകാരൻ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു, എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വളരെ സുന്ദരമായി ആ നൂൽപ്പാലം കടന്നു, എല്ലാവരും കൈയടിച്ചു. അപ്പോൾ ആ കുട്ടിയോട് ആളുകളൊക്കെ ചോദിച്ചു, നിങ്ങൾ നടക്കാനൊരുങ്ങുമ്പോൾ നിന്നോട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? നിന്നോടെന്തോ ഒരു സ്വകാര്യം പറഞ്ഞിരുന്നല്ലോ, അതെന്തായിരുന്നു? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എന്നോട് അയാൾ പറഞ്ഞു, നമ്മൾ ഒന്നിച്ച് ശ്വസിക്കും, നമ്മൾ ഒന്നിച്ച് ശ്വസിക്കും, നമ്മുടെ ഹൃദയത്തുടിപ്പുകൾ പോലും ഒന്നാകും, പിന്നെ ഞാനും നീയുമില്ല, നമ്മളേ ഉള്ളൂ. അങ്ങനെ ആ നൂൽപ്പാലം അവരെ സുന്ദരമായി കടന്നു. ജീവിതവും ഇങ്ങനെയൊരു നൂൽപ്പാലമാണ്. ചെറിയ ഒരു ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ പോകുന്നത് വളരെ താഴ്ചയുള്ള ഒരു പതനത്തിലായിരിക്കും. അപ്പോൾ ഒരുമിച്ച് ശ്വസിക്കുക എന്നുള്ളതാണ് വിവാഹബന്ധത്തെ മാത്രമല്ല ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കുന്നത്. ഖുർആന്റെ പരാമർശത്തിൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് അത് ദൈവികമായൊരു കാര്യമാണ്, അത്ര ഗൗരവമുള്ളൊരു കാര്യമാണെന്നാണ് എൻ്റെ അർത്ഥം. സൂറത്തുർ റൂം, വിശുദ്ധ ഖുർആനിലെ സൂറ റൂം, അതിലൊരു വചനം എല്ലാ നിക്കാഹ് ഖുതുബയിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. കേട്ടില്ലേ? വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്ത് തുടങ്ങുന്നതന്നെ. ഒരായത്തിന്റെ ആരംഭം, ഒരു വിഷയത്തിന്റെ ആരംഭം തന്നെ അള്ളാഹുവിന്റെ കുറിമാനങ്ങളിൽ, അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോണ കാര്യം അത്ര സിമ്പിളായൊരു കാര്യമല്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ തുടങ്ങുമ്പോൾ ഒരായത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഖുർആനിൽ. ഇവിടെ ആരംഭം തന്നെ എന്താണ്? വമിൻ ആയാത്തിഹി എന്ന്. ഇത് ദൈവികമായൊരു കാര്യമാണ് എന്നാണ് പറഞ്ഞത്. കൂടി യോജിക്കുന്നത് നമ്മളാണ്, കൂട്ടി യോജിപ്പിക്കുന്നത് നമ്മളല്ല, അവനാണ്. കോടാനുകോടി മനുഷ്യരിൽ നിന്ന് ഒരാളെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്കും, കോടാനുകോടി മനുഷ്യരിൽ നിന്ന് ഒരു പുരുഷനെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്കും പരസ്പരം ഒന്നിപ്പിച്ചത് ആരാണ്? അതവനാണ്. ഒന്നിച്ചത് നമ്മളാണ്. അതാണ് വമിൻ ആയാത്തിഹി. എന്നിട്ട് പറയുന്നത് എന്താണ്? അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. ഈ മിൻ അൻഫുസിക്കും എന്നുള്ള പദം വളരെ പ്രധാനമാണ്. പലപ്പോഴും നമ്മുടെ നിക്കാഹ് ഖുതുബയിലൊക്കെ ഏറ്റവും കൂടുതൽ മിണ്ടാതെ പോകുന്ന വിഷയം മിൻ അൻഫുസിക്കും എന്നായിരിക്കും. അതിനെപ്പറ്റി ഒരു പരാമർശമേ ഉണ്ടാവില്ല. സത്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷയം അവതരിപ്പിക്കേണ്ട വിഷയം മിൻ അൻഫുസിക്കും എന്നുള്ള പദമാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. മിൻ അൻഫുസിക്കും എന്നത് എത്ര പ്രധാനമാണ്! എന്താ മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞാൽ? നിങ്ങളെ പോലുള്ളൊരു മനുഷ്യനാണ്, അത്രേ ഉള്ളൂ അതിന്റെ ആശയം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ്. അതെന്തിനാ അങ്ങനെ പറയുന്നത്? എല്ലാ ജന്തുവംശത്തിനും അതാത് ജന്തുവംശത്തിൽ നിന്നുള്ള ഇണകളെയാണ് കൊടുക്കുക. പൂച്ചയ്ക്ക് പൂച്ചയാണ്, പശുവിന് പശുവാണ്, മനുഷ്യന് മനുഷ്യനാണ്. പക്ഷെ അള്ളത് പ്രത്യേകമായിട്ട് പറഞ്ഞോടെ, നിങ്ങൾക്ക് നാം ഇണകളെ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഖുർആൻ പറഞ്ഞത് നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യന് നൽകിയിരിക്കുന്നു എന്നാണ്. എന്താണതിന്റെ ആശയം? ഒരു മനുഷ്യൻ എന്നുള്ള അംഗീകാരവും ആദരവും ഉൾക്കൊള്ളലുമാണ് ആ ബന്ധത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം. സ്നേഹമൊക്കെ പിന്നെയാണ്. സ്നേഹിക്കാൻ നമ്മൾ എത്ര ആളുകളുണ്ടാവും, നമ്മളെ സ്നേഹിക്കാൻ വേറെ കുറെ ആളുകളുണ്ടാവില്ലേ? പക്ഷെ അങ്ങനെ ഒരാളെയാണ് നമുക്ക് വേണ്ടത്, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ വേണ്ടത്. അതല്ലേ പ്രധാനം? അതാണ് മിൻ അൻഫുസിക്കും. നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ്. നിങ്ങളെപ്പോലെ വിശക്കുകയും നിങ്ങളെപ്പോലെ ദാഹിക്കുകയും നിങ്ങളെപ്പോലെ കരയുകയും നിങ്ങളെപ്പോലെ മനസ്സ് നോവുകയും മടി കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് പുരുഷനോടും സ്ത്രീയോടും പറയാം. ഇത് രണ്ട് കൂട്ടരോടെ പറയുന്നത്.
ഈ ആയത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പുരുഷനോട് മാത്രമായിട്ടല്ല പറയുന്നത്, പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്. അതൊരു പൊതുവായ കാര്യം പറയുമ്പോൾ ഏതെങ്കിലും ഒരു ടീമിനെ മാത്രം അഡ്രസ് ചെയ്തിട്ട് പറയും. പക്ഷെ ഇവിടെ രണ്ട് കൂട്ടരെയും അഡ്രസ് ചെയ്തിട്ടാ പറയുന്നത്. ഇത്രയുമാണ്, രണ്ട് കൂട്ടരോടായിട്ട് പറയാണ്, നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും നിങ്ങളിൽ പോലെയുള്ള നിങ്ങളിൽ നിന്നുള്ളൊരു മനുഷ്യന് നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യന് ഇണയായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാലും മനുഷ്യൻ എന്നുള്ള അംഗീകാരത്തെക്കാൾ വലിയൊരു അംഗീകാരം മനുഷ്യന് വേറെ കിട്ടല്ല. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ ഏറ്റവും കുലീനമായ ആദരവ് എന്ന് പറയുന്നത് അയാൾ ഒരു മനുഷ്യനായിട്ട് അംഗീകരിക്കുക എന്നുള്ളത്, ഡിഗ്നിറ്റി അംഗീകരിക്കുക എന്നുള്ളത്. പൗലോ കൊയ്ലോയുടെ സഹീർ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്, വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എന്തായാലും അത് വായിക്കണം, കാരണം അത്ര രസമുള്ളൊരു നോവലാണ്. അതിന്റെ പ്രമേയം എന്താണെന്നറിയോ? ഒരു ഭാര്യ, അവള് പത്രക്കാരിയാണ്, അങ്ങനെ അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് ആള്, പക്ഷെ തിരിച്ചു വരുന്നില്ല. എസ്തർ എന്നാണ് ആ സ്ത്രീയുടെ പേര്, ഭാര്യയുടെ പേര്. അങ്ങനെ ഭാര്യയെ തെരഞ്ഞിട്ട് ഇയാള് പോവാണ് ലോകം മുഴുവനും, ഭർത്താവ് ലോകം മുഴുവനും ചുറ്റാണ്. അങ്ങനെ കസാക്കിസ്ഥാന്റെ മലമുടക്കുകളിൽ എവിടെയോ ഇരുന്നിട്ട് എത്രയോ തേടി അലഞ്ഞ് ക്ഷീണിച്ച ഇദ്ദേഹം ആരോടെന്നില്ലാതെ പറയുന്നൊരു വാക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്, എന്റെ എസ്തർ നീ ലോകത്ത് എവിടെയാണെങ്കിലും നിന്നെ ഞാൻ തേടി വരും, കാരണം എനിക്ക് നിന്നെ വേണം. അതിന്റെ കാരണം ലോകത്തെന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീ ആയതുകൊണ്ടല്ല, ലോകത്തെന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നീ ആയതുകൊണ്ട്, ലോകത്തെന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീ ആയതുകൊണ്ടല്ല, ലോകത്തെന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നീയാണ്. ഈയൊരു അംഗീകാരവും ആദരവും ഉണ്ടല്ലോ, ആ ഭർത്താവിന് അവളെ ഉപേക്ഷിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹയെ എത്രയോ കാലം കഴിഞ്ഞിട്ട് ആ പേര് കേൾക്കുമ്പോൾ റസൂലിന്റെ കണ്ണ് നിറയും. എന്തുകൊണ്ടാണത്? അറിയിച്ചിട്ടുണ്ടോ നിങ്ങൾ? റസൂലിന് ആരും ഇല്ലായിരുന്നു, ഉമ്മല്ലായിരുന്നു, വാപ്പല്ലായിരുന്നു, അനിയനില്ലായിരുന്നു, ജ്യേഷ്ഠനില്ലായിരുന്നു, പെങ്ങളില്ലായിരുന്നു, പ്രണയിനിയുമില്ലായിരുന്നു. റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സ്നേഹത്തിന്റെ എല്ലാ അംശങ്ങളും എല്ലാ ഭാവങ്ങളും റസൂലിന് നൽകിയ സ്ത്രീയായിരുന്നു ഖദീജ ബീവി. ആ ബന്ധത്തിന്റെ ഏറ്റവും തീക്ഷണമായ പ്രത്യേകത, ഏറ്റവും ആഴത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് റസൂലിനെ അത്രയേറെ ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അവര് പെങ്ങളില്ലാതിരുന്ന റസൂലിന് പെങ്ങളായിരുന്നു, പ്രണയിനി ഇല്ലാതിരുന്ന റസൂലിന്റെ ജീവിതത്തിന് പ്രണയം എന്താണെന്ന് പറഞ്ഞെടുത്തത് ഖദീജ ബീവിയാണ്. ഉമ്മയെ കിട്ടിയിട്ടില്ലാത്ത റസൂലിന് ഉമ്മയുടെ സാന്ത്വനം നൽകിയത് അവരാണ്. റസൂലിനേക്കാൾ കുറച്ച് പ്രായക്കൂടുതലാണ് അല്ലേ? ഹിറാഗുഹയുടെ ഇരുളിൽ ജിബ്രീലിനെ കണ്ട് പേടിച്ച റസൂൽ ഓടി വരികയാണ്. എന്താ പറയണത്? ജമ്മിലൂനി. എന്താ ജമ്മിലൂനി എന്ന് പറഞ്ഞാല്? പുതപ്പിട്ട് മൂടൂ എന്നാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത്. ശരിക്കും അതിന്റെ അർത്ഥം എന്നെ കെട്ടിപ്പിടിക്കുന്ന, എന്നെ വാരി പുണരൂ എന്നാണ് പറഞ്ഞത്. പുതപ്പ് കൊണ്ടല്ല പുണരേണ്ടത്, ആ മനുഷ്യനാണ് പുണരേണ്ടത്. ടച്ചിങ്ങിന് അത്രയും വലിയ പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. സലാം പറയാനല്ലേ പറഞ്ഞു, കൈയ്യെടുക്കാനാ പറഞ്ഞു, ഒരു രോഗിയെ കാണുമ്പോൾ അയാളെ തൊട്ട് സാന്ത്വനിപ്പിക്കാനാ പറയുന്നത്. ഉമ്മയെ തൊട്ടിട്ട് എത്ര കാലമായിട്ടുണ്ടാവും ചില മക്കള്, വാപ്പയെ തൊട്ടിട്ട്, മകൾക്കൊരു ഉമ്മ കൊടുത്തിട്ട്, ജ്യേഷ്ഠനൊന്ന് ചേർത്ത് പിടിച്ചിട്ട്. നമ്മുടെ സമൂഹത്തിൽ ടച്ചിങ് ഇല്ല, അത് വളരെ മോശമായൊരു കാര്യമായിട്ടാണ് നമ്മൾ ആളുകൾ കാണുന്നത്. അപ്പോ റസൂലെ ഖദീജ ബീവിയോട് പറയുന്നത് എന്നെ പുതപ്പിക്കൂ. എന്നെ പുതപ്പിക്കൂ എന്ന് പറയുന്ന ഒരു ശീലകഷ്ണം കൊണ്ടല്ല, ഖദീജ എന്ന വ്യക്തിയോടാ പറയണത് എന്നെ പുതക്കുക. നിങ്ങളുടെ ആലോചിക്കേണ്ടത് റസൂലിനെ അവരെങ്ങനെയാണ് സ്വീകരിച്ചതെന്നാണ്. റസൂലിനോട് അവര് എത്ര സാന്ത്വനത്തോടെ എത്ര ശാന്തമായിട്ടാണ് പിന്നെ സംസാരിക്കുന്നത്. നിങ്ങൾ എന്തിനാ മലിന്റെ മുകളിൽ പോയി കയറി കുത്തുന്നതൊന്നും പറയുന്നില്ലേ അല്ലേ? 55 വയസ്സായൊരു സ്ത്രീ റസൂലിന് ഓരോ നേരവും ഭക്ഷണവും കൊണ്ട് പോവാണ് അങ്ങോട്ട്. വീട്ടിലെ കാര്യങ്ങൾ മുഴുവനും നോക്കണം, മക്കളെ നോക്കിയാൽ മാത്രം പോരാ, വരുമാനം കൂടി വേണം. ഭർത്താവ് അവിടെ മലയുടെ മുകളില് ദൈവികമായൊരു കാര്യം നിർവഹിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, പക്ഷെ അതിന്റെ യാതൊരു പരാതിയുമില്ല. ഓരോ നേരവും ഭക്ഷണം കൊണ്ട് പോകുന്നു, റസൂലിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു, എന്നിട്ട് റസൂൽ പേടിച്ചിട്ടാ ഓടി വരുന്നത്. അപ്പൊ പറയണെന്താണ്? നിങ്ങളെ പടച്ചവൻ കൈവിടുകയില്ല എന്നാ പറയണത്. നിങ്ങൾ ആർക്കൊരു ദ്രോഹം ചെയ്ത ആളല്ലല്ലോ, നിങ്ങൾ നല്ലത് ചെയ്ത ആളാ. നിങ്ങൾ പാവപ്പെട്ട മനുഷ്യന്റെ കഷ്ടപ്പാടുകളെ കാണുന്നവനാ, കരയുന്നവന്റെ കണ്ണീര് തുടക്കുന്നവനാ. നിങ്ങളെ റബ്ബ് കൈവിടുകയില്ല എന്നത് അതാണ് പുതപ്പിക്കൽ. അതൊരു ശീലകഷ്ണം കൊണ്ട് നിർവഹിക്കപ്പെടുന്നതല്ല. ഒരു മനുഷ്യന്റെ വാക്കിന് ഒരായുസിന്റെ നീളമുണ്ടാവും. റസൂലിന് അപ്പ കിട്ടിയ ഒരു ഊർജം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ആ റസൂലാണ് പ്രവാചകനായി മാറുന്നത്. പിന്നെ എങ്ങനെ ഖദീജ ബീവിനെ മറക്കൂ? ഖദീജ ബീവി മരണപ്പെട്ട് ആ വർഷത്തെ കുറിച്ച് തന്നെ റസൂല് പറഞ്ഞത് ദുഃഖവർഷം എന്നാണ്. ആ മരണപ്പെട്ട് കുറെ കാലം റസൂല് വേറെ കല്യാണം കഴിച്ചില്ല. അപ്പൊ റസൂലിന്റെ വീട്ടിലേക്ക് അടിച്ചു തെളിക്കാനും വൃത്തിയാക്കാനും ഒക്കെ വരുന്ന ഒരു സ്ത്രീയുണ്ട്. അവരിങ്ങനെ വിഷമിച്ചിരിക്കുന്ന റസൂലിനോട് പറയും, റസൂല് വേറൊരു കല്യാണം കഴിച്ചൂടെ. അപ്പൊ റസൂൽ എന്താ പറയാന്നറിയോ? എന്റെ ഖദീജയെ പോലെ വേറെ ആരുണ്ട് എന്ന് ചോദിക്കാം. ഒരു ആയിഷ ബീവി റസൂൽ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്നു,
ആ കുട്ടിയുടെ പേര് ഹാല എന്നാണ്. ഖദീജ ബീവിയുടെ അനിയത്തിയാണ്. ഖദീജ ബീവിയുടെ അതേ രൂപമുള്ള കുട്ടിയാണ്, അതേ സൗണ്ട്. റസൂലിന് ഖദീജ ബീവിയെ ഓർമ്മ വന്നു. റസൂൽ ആ കുട്ടിയെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. റസൂലിന് ഉത്കടമായ ഒരു ആഹ്ലാദം. ഇത് സ്വാഭാവികമായി ആയിഷ ബീവിക്ക് വേണ്ടതുപോലെ ഇഷ്ടപ്പെട്ടില്ല. അവരിങ്ങനെ ഒഴിച്ചു കൊണ്ടുപോയിട്ട് റസൂലിനോട് ചോദിച്ചു, റസൂലെ ഇത്രയ്ക്ക് വേണോ, ഇപ്പോഴുമുണ്ടോ ഖദീജ ഉള്ളിൽ? റസൂലിന് ഖദീജയേക്കാൾ നല്ല ആളുകളൊക്കെ പിന്നെ കിട്ടിയിട്ടില്ല എന്ന് വെച്ചു. കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു ഉത്തരം ഉണ്ട് എന്നാണ് അല്ലേ. പക്ഷെ റസൂൽ പറഞ്ഞെന്താണെന്നറിയോ? ഇല്ല ആയിഷ എന്ന് പറഞ്ഞു. എല്ലാവരും കൈപടിഞ്ഞപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചവളാണവൾ. എല്ലാവരും എന്നെ കല്ലെറിഞ്ഞപ്പോൾ എന്റെ കൂടെ നിന്നവളാണവൾ എന്ന് പറഞ്ഞ് റസൂൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ആ വാക്കുകൾ. അപ്പൊ റസൂലിന് മറക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു വ്യക്തി, ആ വ്യക്തി എത്രയോ കാലത്തിനു ശേഷം ഓർമ്മിക്കപ്പെടുന്നു. റസൂലിന്റെ പ്രണയം കിട്ടിയവരാണ് ഖദീജ ബീവി എന്ന് പറയുന്നത്. അഷറഫുൽ ബഷറാണ് റസൂല്, ഏറ്റവും ഉന്നതനായ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയുടെ പ്രണയം ലഭിച്ച സ്ത്രീയാണ് ഖദീജ ബീവി. അത് വെറുതെ കിട്ടിയതല്ല അല്ലേ, അത് തീർച്ചയായും ഈ ഒരു ഉൾക്കൊള്ളൽ കൊണ്ട് കിട്ടിയതാണ്. റസൂലിനെ അത്രയധികം മനസ്സിലാക്കിയിരുന്നത് എന്ന് പറഞ്ഞാല്, ബന്ധത്തിന്റെ ഏറ്റവും മനോഹരമായ അനുഭവം പരസ്പരമുള്ള ഈ അംഗീകാരമാണ്. അതുകൊണ്ടാണ് മിൻ അംഫുസിക്കും എന്നുള്ള പ്രയോഗം അവിടെ വന്നത്. അത് അത്ര പ്രധാനമാണ്. നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെയുള്ള എല്ലാ സ്വാഭാവികതകളുള്ള മനുഷ്യനാണ്. ഒരാൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ശരികൾ മാത്രം അംഗീകരിക്കലല്ലോ, ആണോ? അയാളുടെ പോരായ്മകൾ കൂടി അംഗീകരിക്കില്ല. ബഷീർ പറഞ്ഞതുപോലെ ഈ ലോകത്തെ തന്നെ അതിന്റെ പോരായ്മകളോടുകൂടി ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റിയാലേ അത് ജീവിതമാവുള്ളൂ. ഒരാൾ നന്നായതിനു ശേഷം അയാളെ സ്നേഹിക്കലല്ല, അയാൾ ഇപ്പൊ ഉള്ളത് എങ്ങനെയാണോ അങ്ങനെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കലാണ്. അതാണ് ജീവിതം. അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് യാതൊരു സ്വസ്ഥതയുണ്ടാവില്ല. അങ്ങനെയുള്ള ഏറ്റവും വലിയ അംഗീകാരം ആവശ്യമുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് ഖുർആൻ അവിടെ മിന്ന അംഫുസിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് അസുവാജ, നിങ്ങൾക്ക് നാം മിണകളെ നൽകിയിരിക്കുന്നു. അസുവാജ് എന്ന പദത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ പദത്തിന്റെ ഉള്ളിൽ തന്നെയുണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്. അത് ഒന്നാകലാണ്. അതിനുശേഷമാണ് ഖുർആൻ പറയുന്നത് എന്ത്? ലിതസ്കുനു ഇലൈഹ. ഇലൈഹ എന്ന് പറഞ്ഞാൽ അവളിൽ നിന്ന്. ഇത് സ്ത്രീയിൽ നിന്ന് പുരുഷന് കിട്ടുക എന്ന അർത്ഥത്തിലല്ല, അസുവാജ് എന്ന അർത്ഥത്തിലാണ്. മനസ്സിലായില്ലേ? പലപ്പോഴും ഉത്തരം ഞാൻ അത് പറയണത് എന്ന് പറയും, നിക്കാഹ് പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു വെക്കുന്നുണ്ട്, അവളിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടുവോ എന്ന് പറയും. അതൊന്നല്ല പറഞ്ഞേ, അസുവാജിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ. ഇണകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീക്ക് പുരുഷനിൽ നിന്നും പുരുഷന് സ്ത്രീയിൽ നിന്നും. എന്താണ്? രണ്ടു കൂട്ടരോടും കൂടിയുള്ള അഡ്രസ് ചെയ്തിട്ടുള്ള സംസാരമാണത്. ഒരാളോട് മാത്രം, കാരണം ഒരാൾക്ക് മാത്രം കിട്ടിയാൽ പോരാത്, രണ്ടാളുകൾക്കും ഇതേ പോലെയുള്ള അംഗീകാരവും ഉൾക്കൊള്ളലും രണ്ടാളുകൾക്കും വേണം. ഇല്ലെങ്കിൽ ആ ബന്ധത്തിൽ ഒരു രസം ഉണ്ടാവില്ല, ഒരു അതിൽ യാതൊരു സൗന്ദര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഖുർആൻ അങ്ങനെ തന്നെ അത് പ്രയോഗിച്ചു. ആ പ്രയോഗത്തിന് പോലും പ്രത്യേകത ഉണ്ട്. ശരി, ലി തസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആ ഇണയിൽ നിന്ന് സമാധാനം കിട്ടാൻ. സുക്കൂൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ശാന്തത എന്നാണ്, പ്രശാന്തമായൊരവസ്ഥക്ക് പറയണം. വീടിന് അറബിയിൽ മസ്ക് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? സുക്കൂന് കിട്ടുന്ന സ്ഥലം, അതിന്റെ ഉറവിടാണ്, സോഴ്സ്. എന്താ സുക്കൂന്? സമാധാനം, ശാന്തത. ഒരു വീട്ടിൽ അതില്ലെങ്കിൽ അത് വീടല്ല, അത് കെട്ടിടമാണ്. സമാധാനമില്ലാത്ത വീട് എന്താണ്? കെട്ടിടമാണ്. സമാധാനമുള്ളതാണ് എന്ത്? മസ്കൻ. വീടിന്റെ പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ ശാന്തതയും സ്വസ്ഥതയും വീടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടണം, ഇല്ലെങ്കിൽ അത് വീടല്ല. ഈ 18-19 വയസ്സ് വരെ നിങ്ങൾക്ക് കിട്ടാത്ത ഒന്ന് 20-ാമത്തെ വയസ്സ് മുതൽ, വിവാഹം മുതൽ കിട്ടണം. എങ്കിലാണ് അത് ഇസ്ലാം ആഗ്രഹിക്കുന്ന വിവാഹമാണത്. അതിന് ചില നിബന്ധനകളുണ്ട്, അത് പിന്നെ പറയുന്നുണ്ട്, അതിശേഷം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരസ്പരം ശാന്തത അനുഭവിക്കാനാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം വരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത മനസ്സിന്റെ സമാധാനം വിവാഹത്തോടുകൂടി ലഭിക്കുക, അതിനാണ് ഈ കൂട്ടിയോജിപ്പിക്കൽ. എന്നിട്ടാണ് പിന്നെ പറയുന്നത് വജഅല ബൈനക്കും അവദ്ദത്തൻ വറഹ്മ. വജഅല ബൈനക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ രണ്ടാളുകളുടെ ഇടയിൽ നിക്ഷേപിച്ചിരിക്കുന്നു, അത്രേ പറഞ്ഞുള്ളൂ. എന്ത്? മവദ്ദത്തും റഹ്മത്തും. അള്ളാഹുവിന്റെ ഓരോ പ്രയോഗവും പ്രധാനമാണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പിന്നെ ഒരാളുടെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹമാണ്, ആ ഒരു അനുഭവമാണ്. ഒരാളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം, അതിനാണ് നമ്മൾ പ്രണയം എന്ന് പറയാം. അതൊരാളോട് മാത്രമല്ല, അയാളുമായി ബന്ധപ്പെട്ടതിനോടൊക്കെയുള്ളൊരു സ്നേഹമാണത്. ഒരു ഇല സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇല നിൽക്കുന്ന ചില്ലയെ, ആ ചില്ല നിൽക്കുന്ന മരത്തെ, ആ മരം നിൽക്കുന്ന മണ്ണിനെ ഒക്കെ ഒരാൾ സ്നേഹിക്കലാണ് ഒരു ഇലയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. അതുപോലെ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളുമായി റിലേറ്റഡ് ആയതിനോടെല്ലാം തോന്നുന്ന സ്നേഹമാണ് മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ, പ്രണയമാണത്.
പ്രണയം എന്നുള്ള പദം പോലും അസ്ഥാനത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അതിന്റെ ഏറ്റവും ശരിയായൊരു സ്ഥാനം നിശ്ചയിച്ചു തരികയാണ് ഖുർആൻ ചെയ്യുന്നത്. പ്രണയ ദിനമല്ല, പ്രണയ ജീവിതമാണ് ഖുർആൻ പറയുന്നത്. February 14 ജീവിതം മുഴുവനുള്ളതാണ്. അതാണ് മബദ്ദത്ത് റഹ്മത്ത് എന്ന് പറയുന്നത്. ഒരാളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹമാണ്. ബഷീറിന്റെ ഒരു കഥാപാത്രം ഭാര്യ ഭർത്താവിനോട് പറയുന്നുണ്ട്, എന്റെ ഉള്ളിലുള്ളത് രക്തവും മാംസവുമല്ല നിങ്ങളോടുള്ള സ്നേഹവും കാരുണ്യവുമാണ് എന്ന് പറയുന്നത്. ആ സ്നേഹമാണത്. ഖുർആൻ ഇവിടെ പ്രയോഗിച്ചതുപോലെ രസകരമായ ഒരു വിധത്തിലാണ്. ആദ്യം മബദ്ദത്ത് പറഞ്ഞു, പിന്നെ റഹ്മത്ത് എന്താണ്? കാരുണ്യം. നമുക്കറിയുന്ന അല്ലെ, നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഇടയിൽ പ്രണയവും കാരുണ്യവും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യം പ്രണയം പറഞ്ഞു, പിന്നെ കാരുണ്യം പറഞ്ഞു. വിവാഹത്തിന്റെ ആദ്യത്തിൽ എന്തായിരിക്കും? പ്രണയം തന്നെയായിരിക്കും. പിന്നെ എന്തായിരിക്കും? അത് കാരുണ്യമായി മാറും. ആദ്യത്തിലൊക്കെ പ്രണയം തന്നെയാണ്, കണ്ടാലും സംസാരിച്ചാലും ഒരുമിച്ചിരുന്നാലും ഒന്നും പൂതി തീരാത്ത, കൊതി മാറാത്ത ഒരു അനുഭവമാണ്. പിന്നെ കുറച്ചു കാലം ഇങ്ങനെ പിന്നിടും തോറും അത് കാരുണ്യത്തിലേക്ക് വഴിമാറും. ഒന്ന് വിയർക്കുന്നത് കാണുമ്പോൾ, ഒരു രോഗം വരുന്നത് കാണുമ്പോൾ, ഒന്ന് ക്ഷീണിക്കുന്നത് കാണുമ്പോൾ, അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയുടെ പേര് കാരുണ്യം എന്നാണ്. പാലിയേറ്റീവ് പ്രവർത്തനത്തിനിടയിൽ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ഭർത്താവ്, ഭാര്യ അൽഷിമേഴ്സ് പോലെ എന്തോ ഒരു അസുഖം ബാധിച്ച് കിടക്കുകയാണ്, ഓർമ്മയൊന്നുമില്ല. ഭർത്താവ് ഒരു പട്ടാളക്കാരനാണ്, പഴയ, കണ്ടാൽ തന്നെ ഒരു ആചാനുബാഹുവാണ്, ഭയങ്കര കരുത്തൊക്കെയുള്ള ഒരാളാണ്. പഴയ പട്ടാള കഥകളൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. നേഴ്സ് അവിടെ പോയിട്ട് അവരെ ശുശ്രൂഷിക്കുന്നുണ്ട്. അപ്പൊ പഴയ പട്ടാള കഥകളൊക്കെ പറഞ്ഞ് വളരെ ആവേശം കൊള്ളുന്നതിനിടയിൽ ഇയാൾ ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ട് ഇയാൾ കരഞ്ഞുപോയി. ആ മനുഷ്യൻ കരയുന്നെന്ന് നമുക്ക് തോന്നില്ല, പക്ഷെ അത്രയും ഒരു ചെറിയ കുട്ടിയെ പോലെ അയാൾ ഇങ്ങനെ വിതുമ്പി കരഞ്ഞു. എന്നിട്ട് അയാൾ പറയണെന്താണെന്നറിയോ, എനിക്കെന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ ഇവിടെ ആളുണ്ട്, പക്ഷേ എനിക്കൊരു തമാശ പറയാൻ, ഒന്ന് ഇണങ്ങാൻ ഒന്ന് പിണങ്ങാൻ, അതിനൊക്കെ വേണ്ട ആളാണ് ആ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ അറിയുന്നത്. ഇതെന്താണ്? ഇതല്ലേ മബദ്ദത്ത് റഹ്മത്ത് എന്നൊക്കെ പറയുന്നില്ലേ? അത് വേറൊരു മനുഷ്യനോട് ഒരാൾക്ക് തോന്നുന്നതല്ലോ. അത്രയേറെ ഗാഢമായൊരു ബന്ധത്തിലേക്ക് അവര് രണ്ടുപേരും ഉൾച്ചേർന്നതാണ്. അത് അള്ളാന്റെ സമ്മാനമാണെന്നാ പറയുന്നത്. അതെല്ലാവർക്കും കിട്ടൂല, അത് അള്ളാന്റെ ബർക്കത്താ. അതാണ് വജഅല ബൈനക്കും എന്ന് പറഞ്ഞു, അല്ല തരുന്നതാണ് എന്ന് പറഞ്ഞു. എല്ലാ ബന്ധത്തിലും അത് ഉണ്ടാവില്ല. കല്യാണമൊക്കെ എല്ലാവരും കഴിക്കും, പക്ഷെ അതിന്റെ ഉള്ളിൽ ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് തന്നെ കിട്ടണം. ബർക്കത്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് രണ്ടാമതായി കിട്ടുന്ന അനുഗ്രഹമാണ്. അനുഗ്രഹം എല്ലാവർക്കും കിട്ടും, പക്ഷേ ബർക്കത്ത് എല്ലാവർക്കും കിട്ടില്ല. റഹ്മത്ത് എല്ലാവർക്കും കിട്ടും, അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കിട്ടും. അനുഗ്രഹങ്ങൾക്ക് കിട്ടേണ്ട അനുഗ്രഹത്തിന്റെ പേരാണ്, റഹ്മത്തിന് കിട്ടേണ്ട റഹ്മത്തിന്റെ പേരാണ് എന്ത്? ബർക്കത്ത് എന്ന് പറയുന്നത്. അതെല്ലാ ബന്ധത്തിലും ഉണ്ടാവില്ല. വീഡിയോ ഷെയർ ചെയ്യുമല്ലോ.